ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 1 പീസ് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ, 8-10 അല്ലി മതിയാവും. അപ്പോൾ ഞാനിവിടെ സവാളയ്ക്ക് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ കഴുകിയെടുത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായി തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകാണ് കട്ട് ചെയ്തെടുക്കുന്നത്, അതും ചെറുതായി തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ മിക്സിയുടെ ജാറെടുത്ത് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും ഒഴിച്ച് ഞാനിത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിയില വാങ്ങിയിട്ട് 2 ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ കഴുകിയിട്ട് നല്ലോണം, വെള്ളം ഒട്ടും പാടില്ല, വെള്ളം നല്ലോണം വാർന്നതിന് ശേഷം ഇതുപോലെ ഒരു ഡബയിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 2 ഇതുപോലെ സൂക്ഷിച്ച് വെക്കാട്ടോ. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഞങ്ങൾ മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് 1/4 കപ്പോളം 3 ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് വെച്ച് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മുട്ടി പൊട്ടിത്തെറിക്കും, നമ്മുടെ ഒക്കെ കൈമക്കൊക്കെ ഒന്ന് തെറിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാൻ പറയുന്നത്. പിന്നെ അത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഓയിലിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ കൂട്ടം കുറുക്കൊക്കെ ചെയ്യാട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. എരിവ് ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഇതൊന്നും ഇളക്കി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കണം. ഇനി ഇത് നല്ലപോലെ മിക്സാക്കിയെടുക്കണം. ഇപ്പോൾ ഇതുവരെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. അപ്പോൾ ഇത് കളറ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സാക്കിയെടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇത് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് ഒത്തിരി കുറവായത് കൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലയൊക്കെ ഒന്ന് ഇതുമ്മ പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നല്ല റെഡ് കളറുണ്ട്, പക്ഷേ വീഡിയോയിൽ ഇത് ഇത്ര റെഡ് കളർ കിട്ടുന്നില്ല. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. Thanks for watching.